കാഴ്ചയും അതേപോലെ തന്നെ നമ്മുടെ മൈൻഡും നമ്മളെ ഒരുപാട് റിലേറ്റഡ് ആണ്. ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് അത് ത്രൂ ഔട്ട് ദ ഡേ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നല്ലൊരു കാഴ്ച കണ്ടിട്ട് ഉണരാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ എണീക്കുമ്പോൾ നമ്മൾ നേച്ചറിനെ ഒന്ന് ആസ്വദിക്കുക. നമുക്ക് പല കാഴ്ചത്തും ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് എന്താണെന്നുള്ളത് നമ്മളൊന്ന് കണ്ട് അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ഫീൽ ചെയ്ത് അതിന് ശേഷം നമ്മൾ ഫ്രഷായി ഹിന്ദുസ് ആണെങ്കിൽ യോഗ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ നിസ്കാരം കാര്യങ്ങൾ സുബ്ഹി നമസ്കാരം അതൊക്കെ നമുക്ക് എപ്പോഴും മൈൻഡിൽ ഭയങ്കര റിഫ്രഷ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മളൊരു ദിവസം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള അതേപോലെ നല്ലൊരു ദിവസം നമുക്ക് കിട്ടും. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. അതേപോലെ തന്നെ രാവിലെ നമ്മൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. വാട്ട് ടു ഡു ടുഡേ, എന്താണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്, അത് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം ചെയ്തു എന്നുള്ളത് നോട്ട് ചെയ്തൊന്ന് ടിക്ക് ചെയ്ത് വിടുക. അല്ലെന്നുണ്ടെങ്കിൽ തലേ ദിവസം കിടക്കാൻ നേരത്തെ നമ്മളൊന്ന് ഫ്രഷായതിന് ശേഷം ഉറങ്ങാൻ നേരത്തെ നമ്മൾ എന്താണ് നാളേക്ക് വേണ്ടതെന്നുള്ളതൊന്ന് പ്രിപ്പയർ ചെയ്യുക. അതൊക്കെയാണ് നമ്മളൊരു ദിവസം നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല പീസ്ഫുള്ളായിട്ട് മൈൻഡ്ഫുള്ളായിട്ടുള്ള ഒരു പ്രഭാതം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എണീറ്റ് വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ലൊരു സീനറി ഒക്കെ കണ്ട് നല്ലൊരു വൈബൊക്കെ ആസ്വദിച്ച് വേണം നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, നേരെ പോയി കിച്ചണിൽ കയറുക അങ്ങനെയല്ല വേണ്ടേ. അപ്പോൾ നമുക്ക് എപ്പോഴും ഓരോരോ ചിന്തകളായിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിസ്കരിക്കുന്നവരാണെങ്കിൽ നിസ്കരിക്കാം. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രഷായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ടു ഡു ലിസ്റ്റിൽ രാവിലെ തന്നെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലൊരു ബെഡ് കോഫി നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ ലേഡീസാണല്ലോ, നമുക്കാരും ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളവർ ലക്കിയാണ് കേട്ടോ. ഒരു രാവിലെ ഒരു കപ്പ് ചായയൊക്കെ തരാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു ചായ ഇട്ട് കുടിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് തലേ ദിവസം തയ്യാറാക്കി വയ്ക്കുക. നമുക്കൊരു വീക്കിൽ എന്തൊക്കെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ഡെയിലി എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് നാളെ ഇന്നത് ഉണ്ടാക്കാം എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ മോർണിംഗ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, മോൾക്ക് ബാഗിൽ ഇന്ന ഐറ്റംസ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ യൂണിഫോം എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അതൊക്കെ നമുക്ക് ഹറിബറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ദോശയും അതേപോലെ ചട്നിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെന്താ വെച്ചാൽ മുന്നേ പ്ലാൻ ചെയ്തതുകൊണ്ട് എനിക്കിത് ചിന്തിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. പിന്നെ അതേപോലെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലഞ്ചിന് ഞാനിന്ന് മോൾക്ക് മെയിനായിട്ട് കൊടുത്തു വിടാൻ അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യാറ്. അപ്പം മോൾക്ക് ഇന്നും ഞാൻ സോയാബീൻ ഇരിക്കുന്നുണ്ടായിരുന്നു ചങ്ക്സ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വെജ് ബിരിയാണി, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കും ഇക്കാക്കും അതേപോലെ തന്നെ മോൾക്കും ഫുഡ് ലഞ്ചിന് ഇത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്കുമാണ് ഫുഡ് കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് ഞാൻ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് അതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താലോചിക്കണം, എന്ത് കറി ഉണ്ടാക്കും, അതൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുക. ഈ സമയങ്ങളൊക്കെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നേരം വെറുതെ ഇരിക്കാനായിട്ട് ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട്, അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, പ്ലാൻസൊക്കെ ഒന്ന് നോക്കുക, അതിനൊക്കെയുള്ള ഒരു സമയം നമ്മൾ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം എല്ലാ ലഞ്ച് ബോക്സും പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം മോൾ സ്കൂളിൽ പോലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അവൾ LKG ആണ്. ഇതിപ്പോൾ ഫുഡിൻ്റെ കാര്യം, ഇപ്പം നമ്മളെന്താ വെച്ചാൽ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ നമ്മൾ എന്താണ് പിറ്റേ ദിവസം ഇടാനുള്ളത് എന്നുള്ളത് തലേ ദിവസം നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തിട്ടൊന്ന് നീറ്റാക്കി മടക്കി വെക്കുക, അല്ലെങ്കിൽ അയൺ ചെയ്ത് വെക്കുക, യൂണിഫോം അയൺ ചെയ്ത് വെക്കുക, അതിലേക്ക് വേണ്ടതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ രാവിലെ നമുക്ക് ഓടാനായിട്ട് ഒട്ടും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ടൈമിൽ ലാഭിക്കുക കേട്ടോ. അപ്പോൾ മോള് അവളുടെ ഇഷ്ടത്തിന് തന്നെ അവളെ എണീറ്റ് വരും, നമ്മളെ എണീപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് ക്യാമറ കണ്ടപ്പം ആള് ഒന്ന് വീഡിയോ എടുത്തതാ. അപ്പോൾ ഇതാ ഒരുക്കി കൊടുക്കുന്നുണ്ട്, അതായത് നമ്മുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആളുടെ ഫ്രഷ് ആവലൊക്കെ തന്നെ ചെയ്യും കേട്ടോ, അതായത് ബ്രഷ് ചെയ്യൽ, ഫുഡ് കഴിക്കൽ എല്ലാം ആള് തന്നെ ചെയ്യും. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്.
അപ്പൊ ഇനി കുറച്ച് മേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മൂപ്പയുടെ കുറച്ച് ഷോ ഓഫ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ആള് ചെറുപ്പം മുതലേ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ആള് കാണുന്നത്. അതുകൊണ്ട് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ മൂപ്പർക്ക് വീഡിയോ എടുക്കാണ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാണ് അതൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇപ്പം 8:30 ആകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പം വീട്ടിലെ ഫുഡ് ലഞ്ചിനുള്ള ഫുഡ് ഉണ്ടാക്കും, അതേപോലെ തന്നെ നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും അതെല്ലാം ഈ ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. നമുക്ക് എന്താണ് ജോലികളുള്ളത് അതെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോവാറ്. അപ്പം എല്ലാം ഈ ഒരു ടു ഡു ലിസ്റ്റിൻ്റെ പവറാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് രാവിലെ എണീക്കാൻ നല്ലൊരു വൈബ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി എന്ത് ചെയ്യണം അത് പ്ലാൻ ചെയ്യാൻ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ ചെയ്തോ എന്നുള്ളത് നമ്മളൊന്ന് ടിക്ക് ചെയ്തും കൊടുക്കുക. അത്രേ നമുക്ക് വേണ്ടൂ. അപ്പൊ ഇതാ എൻ്റെ ഒരുക്കങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പൊ മോൾക്ക് വണ്ടി വരുന്ന ഒരു 8:30 സമയത്ത് മോൾക്ക് വണ്ടി വരും. 8:30 ആകുമ്പോൾ തന്നെയാണ് ഞാനും ഇക്കയും കൂടിയിട്ട് ഓഫീസിൽ പോകാറ്. അപ്പൊ അവള് പോകുന്ന തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഷോ ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്, ഡെയിലി ചെയ്യുന്ന റൂട്ടീൻസ് കാര്യങ്ങള് എല്ലാം നമ്മൾ പ്രീ പ്ലാൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒട്ടും ഹറി ബറി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഇതേപോലെ തിരക്ക് പിടിച്ച് ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ്, ഒന്നിനും സമയമില്ലാണ്ട്. പക്ഷെ ഈ ഒരു പ്ലാനിങ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് എനിക്കൊരു വിശ്വാസം. അപ്പൊ നിങ്ങൾ നാളെ മുതൽ എന്നെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നിങ്ങളെ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് അതേപോലെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ബസ് എല്ലാം വന്നു, മോളൊക്കെ കയറ്റിവിട്ട് ഹാപ്പി ആയി. ഇതിനു ശേഷം ഞങ്ങൾ ഇനി ഓഫീസിൽ പോവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഓഫീസിൽ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട് വടക്കാഞ്ചേരിയാ, ഞാൻ ഇവിടെ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം രണ്ടുപേർക്കും ഹെൽമെറ്റ് ഒക്കെ നിർബന്ധമാക്കിയത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് വെക്കണമല്ലോ, അത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് വെക്കാന്ന് വെച്ചാൽ നമുക്ക് ഹെയർ ഒന്ന് തെറ്റിയാനോ ഒന്നും പറ്റില്ല. അപ്പൊ അത് ഞാൻ ഓഫീസിലെത്തി, എനിക്ക് 9:30 to 5 ആണ് ഓഫീസ് ടൈം. ജസ്റ്റ് ഞാൻ ഓഫീസും കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ ഡെയിലി റൂട്ടീൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഓഫീസ്. ഫസ്റ്റ് ഞാൻ തന്നെയാണ് എത്തുക, ബാക്കി സ്റ്റാഫ് എല്ലാം ഞാനവിടെ ഒരു 9:30 എത്തും കേട്ടോ. 9:30 പിന്നെ സ്റ്റാഫ് എല്ലാം വരുള്ളൂ. അപ്പൊ അത് വന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇവിടെയും എനിക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള തലേദിവസം എഴുതി വെച്ചിട്ടാണ് ഞാൻ പോവുക. അതുകൊണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നോക്കും, വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അപ്പൊ ഇത്രയാണ് എൻ്റെ ഒരു വീഡിയോ. നമ്മൾ കുറേ ആയി വീഡിയോസ് എല്ലാം ചെയ്തിട്ട് റീസ്റ്റാർട്ട് ആണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞൊരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ തന്നെ അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാം നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടും എനിക്ക് ഇനി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പൊ ഇതേപോലത്തെ ഡെയിലി റൂട്ടീൻ വീഡിയോ അല്ലെങ്കിൽ മോട്ടിവേഷനും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ ഫ്രണ്ട്സ്. സ്പൈസി ഹോം.